ഹായ് ഫ്രണ്ട്സ്, ടെക്കോണർ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ന്യൂട്രൽ വയറിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുമോ ഇല്ലയോ എന്നാണ്. ഇത് പറയാൻ കാരണം, നമ്മൾ എന്താണ് ന്യൂട്രൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ന്യൂട്രൽ തൊട്ടാൽ ഷോക്ക് അടിക്കാറില്ലല്ലോ, അതേസമയം ചില സമയത്ത് ഷോക്ക് അടിക്കുന്നുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്? കാരണം ന്യൂട്രൽ എന്ന് പറയുന്നത് റിട്ടേൺ പാത്താണെന്ന് നമുക്കറിയാം. എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് അതേ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നില്ല എന്നത് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോസ് പോസ്റ്റ് തുടങ്ങി തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് ന്യൂട്രൽ തൊട്ടാൽ ഷോക്ക് അടിക്കുന്നില്ല എന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ രണ്ട് കാര്യം മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ മനുഷ്യന് ഷോക്ക് അടിക്കാനുള്ള കാരണം എന്താണെന്നും അതുപോലെ തന്നെ ന്യൂട്രൽ എന്താണ് എന്നും. അപ്പോൾ ന്യൂട്രൽ എന്താണെന്നും അറിയണം, മനുഷ്യന് ഷോക്ക് അടിക്കാനുള്ള കാരണം അറിഞ്ഞാലാണ് നമുക്കിത് കറക്റ്റായിട്ടൊരു ഉത്തരം കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു മനുഷ്യന് ഷോക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി കയറി പോയാൽ മാത്രമേ, അല്ലെങ്കിൽ അവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഷോക്ക് അടിക്കുകയുള്ളൂ. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി ന്യൂട്രൽ എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ന്യൂട്രൽ ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്നാണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരെ ന്യൂട്രൽ എന്നൊരു സംഭവമേ ഇല്ല, ഒരു മൂന്ന് ഫേസ് മാത്രമാണ് നമുക്ക് വരുന്നത്. ട്രാൻസ്ഫോമർ കഴിഞ്ഞ ശേഷമാണ് നമുക്കത്, അതായത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പ്രൈമറി ഡെൽറ്റയും സെക്കൻഡറി സ്റ്റാറുമാണ്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് 4 വയറും അതിൽ 3 ഫേസും അതിൻ്റെ സ്റ്റാർ പോയിൻ്റാണ് നമ്മൾ ന്യൂട്രലായിട്ട് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ വരുന്ന ന്യൂട്രൽ എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തെ എൻഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ സ്റ്റാർ പോയിൻ്റാണ്. അത് സ്റ്റാർ പോയിൻ്റ് പോയിരിക്കുന്നത് ഗ്രൗണ്ടിലേക്കാണ്. അപ്പോൾ തന്നെ പാതി പേർക്കും മനസ്സിലായിട്ടുണ്ടാവണം അതിൻ്റെ ഉത്തരം. ന്യൂട്രൽ തൊട്ടാൽ ഷോക്ക് അടിക്കാത്തതിന് കാരണം, നമ്മൾ ഒരു ന്യൂട്രൽ വയറിൽ തൊടുമ്പോൾ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഒരു വൈദ്യുതി ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ മാത്രമേ അവിടെ ഒരു ഫ്ലോ ഉണ്ടാവുന്നുള്ളൂ, ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ന്യൂട്രൽ തൊട്ട് കഴിയുമ്പോൾ നമ്മൾ ഗ്രൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യലും നമ്മുടെ പൊട്ടൻഷ്യലും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിലെ പൊട്ടൻഷ്യലും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രലും ഗ്രൗണ്ടും തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. അതൊരു ഒന്നാമത്തെ റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ പറയുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെയൊക്കെ മനുഷ്യൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 1000 ohms to 10,000 ohms ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്രയും റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നൊരു സാധനമാണ് മനുഷ്യരെന്ന് പറയുന്നത്. അത് ഇങ്ങനെയൊരു വാല്യൂ പറയാൻ കാരണം, നമ്മുടെ മനുഷ്യൻ്റെയൊക്കെ പലരുടെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ശരീരം നനവുണ്ടെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് തീരെ കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മെറ്റൽ ബോഡീസ് ഒക്കെ നമ്മുടെ ശരീരത്ത് ഫിറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് ഒരുപാട് കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മുടെ മനുഷ്യൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. എങ്കിലും നമ്മുടെ ഒരു ന്യൂട്രൽ എന്ന് പറയുന്നതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 5 to 10 ohms ഒക്കെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു ന്യൂട്രൽ വയറിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ന്യൂട്രൽ വയറിൻ്റെ ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 to 10 ohms, നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 to 10,000 ohms ഒക്കെയാണ്. അപ്പോൾ നമുക്കറിയാം വൈദ്യുതി എന്ന് പറയുന്നത് ഒരിക്കലും ദുഷ്കരമായ പാതയിലൂടെ അതൊരിക്കലും പോവില്ല. അത് എപ്പോഴും സിമ്പിളായിട്ട് എവിടെ കിട്ടുന്ന ആ വഴി കയറി പോകാനാണ് വൈദ്യുതി എന്ന ഒരു സാധനം എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം വൈദ്യുതിയുടെ ഫ്ലോയ്ക്ക് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അപ്പോൾ നമ്മൾ എത്രയും 1000 ohms ആണെങ്കിൽ 1000 ohms കൊടുക്കുമ്പോൾ അവിടെ അപ്പുറത്ത് 5 ohms റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുണ്ടും കുഴിയായിട്ടൊക്കെ സങ്കല്പിച്ചാൽ തന്നെ നമ്മുടെ ഒരു ഹൈവേ അപ്പുറത്ത് കിടക്കുമ്പോൾ നമ്മുടെ കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെ കയറി വരാൻ ആർക്കും മനസ്സ് വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹൈവേയിലൂടെ കയറി പോകാനേ നോക്കുള്ളൂ, അതായത് നേരെ എർത്തിലേക്ക് പോകത്തേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിലേക്ക് വരാനുള്ള ടെൻഡൻസി അവിടെ ഉണ്ടാവുന്നില്ല. ഇതൊക്കെ നോർമൽ കണ്ടീഷൻ്റെ കേസിലാണ്. നോർമൽ കണ്ടീഷനിൽ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ന്യൂട്രൽ വയറിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാത്തത്. അതേസമയം നമ്മുടെ ന്യൂട്രൽ ഫോൾട്ടി അല്ലെങ്കിൽ ന്യൂട്രൽ ബ്രേക്ക് ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ന്യൂട്രൽ വയർ നമുക്ക് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനേക്കാളും വലിയ റെസിസ്റ്റൻസ് ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ന്യൂട്രൽ വയർ പ്രോപ്പറായിട്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഗ്രൗണ്ടിങ്ങിലേക്ക് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ന്യൂട്രൽ വയറിൽ തൊട്ട് തന്നെ ഷോക്ക് അടിക്കില്ല. കാരണം ഒന്ന്, പൊട്ടൻഷ്യൽ സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, നമ്മുടെ ഒരു ഹ്യൂമൻ എൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതേസമയം എർത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 to 10 ohms മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ട് റീസണും കൊണ്ടാണ് നമ്മൾ ന്യൂട്രൽ വയറിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാത്ത കാരണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്.